ഇന്നുമൊരു സെൻസേഷണൽ വിഷയമായി നിലനിൽക്കുകയാണ് സോളാർ കേസ്. എന്നാൽ ഇപ്പോൾ ഈ കേസ് വജ്രായുധമായി എടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് കെ സി വേണുഗോപാലിനെ. തട്ടിപ്പ് കേസിൽപ്പെട്ട വിവാദ നായികയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസുകളിൽ മുൻമന്ത്രിമാരായ അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ, ഹൈബീഡൻ എം പി എന്നിവർക്കെല്ലാം ക്ലീൻ ചീറ്റ് നൽകിയ സി ബി ഐ വലവിരിക്കുന്നത് അടുത്തത് കോൺഗ്രസ് നേതാവും ഹൈക്കമാൻഡിന്റെ ഭാഗവുമായ കെ സി വേണുഗോപാലിന് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. പരാതിക്കാരിയുടെ ഡിജിറ്റൽ തെളിവുകൾ വേണുഗോപാലിന് കുരുക്കായേക്കുമെന്നാണ് സി ബി ഐ നൽകുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുരുക്കാൻ ഡൽഹിയിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ ഏറെക്കാലം സംസ്ഥാന സർക്കാർ വജ്രായുധമായിരുന്ന സോളാർ ബോംബ് കേന്ദ്ര സർക്കാരിന്റെ പക്കലാണിപ്പോൾ. സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ കെ സി വേണുഗോപാലിനെ ലക്ഷ്യമിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണം കടുപ്പിച്ച സി ബി ഐ എം എൽ എ ഹോസ്റ്റലിലും ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലും കേരള ഹൌസിലും തെളിവെടുപ്പ് നടത്തി സീൻ മഹസർ തയ്യാറാക്കി കഴിഞ്ഞു. സി ബി ഐയുടെ ഇനിയുള്ള നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ് കേരളം. പീഡനക്കേസിൽ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ കെ സി വേണുഗോപാലിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ സി ബി ഐക്ക് പരാതിക്കാരി കൈമാറിയിരുന്നു. സി ബി ഐയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് തെളിവ് നൽകിയത്. 2012 മെയ്യിൽ അന്ന് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറിന്റെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിൽ വെച്ച് വേണുഗോപാൽ പീഡിപ്പിച്ചെന്നാണ് പരാതി. ടൂറിസം പദ്ധതിക്ക് സഹായം തേടി അനിൽകുമാറിനെ കാണാനെത്തിയപ്പോൾ ദുരനുഭവം ഉണ്ടായെന്നാണ്. മന്ത്രി മന്ദിരത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് തിരികെ ഇറങ്ങി വരുമ്പോൾ ഡ്രൈവർ മൊബൈലിൽ എടുത്തതാണെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ പരാതിക്കാരി സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട്. പിന്നീട് തൃശൂരിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളും പീഡന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകൾ നേരത്തെ കേസന്വേഷണ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നില്ല. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തന്റെ പക്കൽ തെളിവുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയില്ലെന്നും പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. വേണുഗോപാലിന് പുറമെ മുൻമന്ത്രി ഉമ്മൻചാണ്ടി, എം പിമാരായ ഹൈബീഡൻ, അടൂർ പ്രകാശ്, മുൻമന്ത്രിയും എം എൽ എയുമായ എ പി അനിൽകുമാർ, ബി ജെ പി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി, ഉമ്മൻചാണ്ടിയുടെ ഡൽഹിയിലെ സഹായിയുമായ തോമസ് കുരുവിള എന്നിവരെ പ്രതികളാക്കിയാണ് സി ബി ഐ 6 കേസുകളെടുത്തത്. ഇതിൽ 3 പേരെ സി ബി ഐ കുറ്റവിമുക്തരാക്കി കഴിഞ്ഞു. വേണുഗോപാലിനെതിരെ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഉമ്മൻചാണ്ടിക്കും തോമസ് കുരുവിളയ്ക്കുമെതിരെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം, വഞ്ചന, കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഹൈബീഡിനെതിരെ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അടൂർ പ്രകാശിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളുമായി പിറകെ നടന്ന് ശല്യം ചെയ്യൽ എന്നിവയാണ് ചുമത്തിയത്. അബ്ദുള്ളക്കുട്ടിക്കെതിരെ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളുമായി ശല്യം ചെയ്യൽ, വധഭീഷണി മുഴക്കൽ എന്നീ കുറ്റങ്ങളാണുള്ളത്. അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരി മുഖ്യമന്ത്രിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിജ്ഞാപനമിറക്കിയതിനെ തുടർന്നാണ് അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തത്. ഇനിയും കേസ് മറനീക്കി പുറത്തു വരുമ്പോൾ ഏതൊക്കെ പ്രമുഖർ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് നോക്കാം.